ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇവിടെ എത്ര പേര് ഈ ചാപ്റ്റർ ക്ലാസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇങ്ങനെ പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്? ടീച്ചർമാർ എത്ര ടീച്ചർമാർ, ടീച്ചർമാരോട് ഞാൻ ചോദിക്കുക, ടീച്ചർമാർ എത്ര ടീച്ചർമാർ ഇത് പിള്ളേർക്ക് ഓപ്പണായിട്ട് ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഉണ്ട, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ട, ആദ്യമായിട്ടും വേണമെങ്കിൽ പഠിപ്പിച്ചു തരും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടും പഠിപ്പിച്ചു തരും, പക്ഷെ തൽക്കാലം ഇപ്പോൾ പഠിപ്പിച്ചു തരുന്നില്ല നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട്. നിങ്ങൾ ചോദിച്ച ആദ്യമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ സംഭവം ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. പക്ഷെ നമുക്കിതിനെക്കുറിച്ച് പറയാൻ വലിയ മടിയൊന്നുമില്ല, കാരണം ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഇത് എന്താ പറയുക, ടീച്ചർമാർ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര മിടുക്കി മിടുമിടുക്കികളായിട്ട് നല്ല സ്മാർട്ടായിട്ട് പഠിപ്പിച്ചു തരും. പക്ഷെ ഈ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ ടീച്ചർമാർക്ക് ഒരു നാണവും ഒരു മടിയും, ഇങ്ങനെ ഒരു ഒരു ചെറിയ ചെറിയ ടിങ്കിടിങ്കിടിങ് ആ ഒരു സാധനം. അപ്പം എന്താണ് ഇവർ പറയുന്നൊരു, ഈ ഒരു ചാപ്റ്റർ എത്തുന്ന സമയത്ത് ഇവർ പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതൊക്കെ വീട്ടിലിരുന്ന് റെഫർ ചെയ്യൂ, ഇതൊക്കെ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വീട്ടിൽ പോയിട്ട് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് വായിച്ച് പഠിച്ച് ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം, അതിൻ്റെ ഉത്തരവും കൂടി നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് പാസ്സാവും. ഇതാണ് ടീച്ചർമാർ പറഞ്ഞൊരു സംഭവം. പിന്നെ ചില ടീച്ചർമാരൊക്കെ ഇത് പഠിപ്പിച്ച് കൊടുക്കും, പക്ഷേ പെൺപിള്ളേരെ തന്നെ മാറ്റി വേറൊരു ക്ലാസ് കൊണ്ടുപോയി ഇരുത്തിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്കൊരു ക്ലാസ് കൊടുക്കും. ആൺപിള്ളേരനെ, ആൺപിള്ളേർക്ക് ഇവിടെ എത്ര ആൺപിള്ളേർക്ക് ഇവിടെ അങ്ങനെ ടീച്ചർമാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ട് അറിവുണ്ടെന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എനിക്ക് ആയിരിക്കും ചിലപ്പോൾ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവുക, ചിലപ്പോൾ പഠിപ്പിച്ചേ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ശരിക്കും ടീച്ചർമാരോടുള്ള ഒരു 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 എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ചിരുത്തി തന്നെ പഠിപ്പിക്കണം, ഒരുമിച്ചിരുത്തി തന്നെ പഠിപ്പിക്കണം. നിങ്ങൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പിള്ളേരുടെ ഉമ്മറത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ബയോളജി ടീച്ചർ അല്ല. നിങ്ങൾ കുറേ തവളേനെ വെട്ടാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടും തവളയുടെ വാല് വെട്ടിയിട്ടും കുറേ പ്രാണികളുടെ തല വെട്ടിയിട്ടും നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ മറ്റേ ബയോളജി ലാബ് കൊണ്ടുവരുത്തിയിട്ട് വലിയ ഡിങ് ഡിങ് പരിപാടിയൊന്നും കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു ബയോളജി ടീച്ചർ ആകുമ്പോൾ അവസാനത്തെ ചാപ്റ്ററായ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ മര്യാദയ്ക്ക് നല്ല ഗട്സോടുകൂടി നല്ല തൊലിക്കട്ടിയോടുകൂടിയിട്ട് എന്താണ് പെനിസ്, എന്താണ് വെജീനാസ്, എന്താണ് ഈ ബോൾസ്, എന്താണ് ടെസ്റ്റോസ്റ്ററോൺ, ഈ പരിപാടികളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എന്ന് ഗട്സ് വരുന്നോ അന്നേ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി ടീച്ചർ ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നാമത് കാര്യം, നമ്മുടെ നാട്ടിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട കിട്ടുന്നുണ്ട്. ആകപ്പാട് ഇവിടെ ആകപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ 10ഓ 12ഓ എന്ന് എനിക്കറിയില്ല. ആകപ്പാടെ കിട്ടുന്നതെന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പിള്ളേർക്കൊക്കെ എന്ത് മാങ്ങാത്തൊലിത്ത് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെന്നാണ് പറയണേ? ഒരു ഉണ്ടേയില്ല. ഇത് പറയുന്നതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ചില സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ, എല്ലാ സ്കൂളുകളിലാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ചില സ്കൂളുകളിലൊക്കെ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാണും പെണ്ണും ഒന്ന് ഒരുമിച്ച് ഇരുന്നാൽ തന്നെ ഇവർ നാണമില്ലാതെ പ്രിൻസിപ്പളിനെയും അതേപോലെ പ്യൂണിനെയൊക്കെ വിട്ട് നോക്കിപ്പിക്കും. ആണുങ്ങളും പെമ്പിളിനും ഒരുമിച്ചാണോ ഇരിക്കണേ, ആൺപിള്ളിനും പെമ്പിളിനും ഒരുമിച്ച് സംസാരിക്കുന്നുണ്ടോ, കൈ പിടിക്കുന്നുണ്ടോ, കാല് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ആളെ വിടുക. ടീച്ചർമാരൊക്കെ എപ്പോഴെങ്കിലും ഈ പെമ്പിള്ളേരെ ആൺപിള്ളേരായിട്ട് സംസാരിക്കണ കേട്ട് കഴിഞ്ഞാൽ കയറി വിളിച്ച് വാണ് ചെയ്യുക, ചീത്ത പറയുക. ഞാനിവിടെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാനൊക്കെ പെമ്പിള്ളേരോടൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് കുറേ ഒരു നാറി ഒരു നാണം കെട്ട ഒരു പ്യൂണുണ്ടായിരുന്നു. ഇയാൾ വന്നിട്ട് എന്താ പറയുക, നമ്മളോട് എന്താണ് നമ്മളിങ്ങനെ നോക്കിയിട്ടൊക്കെ പോകും. നോക്കിയിട്ട് പോയിട്ട് ഞാൻ വല്ല പെമ്പിളരോട് സംസാരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് വല്ല പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യും, പ്രിൻസിപ്പൾ വിളിപ്പിക്കും, എന്നിട്ട് കുറേ എന്താണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഊച്ചാണി പണികളൊക്കെ നടത്തുന്ന കുറേ സ്കൂൾ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്ന് ഈ മാങ്ങാത്തൊലികളൊക്കെ മാറി തുടങ്ങുന്നോ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളും പിള്ളേരും ഒക്കെ നന്നാവുള്ളൂ. പിന്നെ പറഞ്ഞതെന്ന് വിട്ടുപോകുന്നില്ല, ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഈ പറഞ്ഞ പെനിസ്ന്നും വെജിനസ്ന്നും ഇതൊന്നും പറയാൻ അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഗട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ടീച്ചർമാരൊക്കെ എങ്ങനെ ടീച്ചർമാരാവുന്നേ? ഇപ്പോഴും ചില പെൺപിള്ളേരൊക്കെ പെൺപിള്ളേർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ നാണമാണ്, എന്തിനാണ് ഈ നാണിക്കുന്നത്?
എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഇത്. ഈ ഒരു എഡ്യൂക്കേഷൻ ഇത് എന്തുണ്ടാവുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് മുതലേ വരുന്നൊരു സംഭവമാണ്. നമ്മുടെയൊക്കെ പാരൻസും പാരൻസിന്റെ പാരൻസും ഒക്കെ ഉള്ള സമയത്ത് ഇത് അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. ഈ ചാപ്റ്റർ ഒന്നും എടുത്തു കൊടുക്കൂല ടീച്ചർമാർ, ഇതൊക്കെ തന്നെ പഠിച്ചോളാൻ പറയുക. അപ്പോൾ ഒബ്വിയസ്ലി ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഈ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു തന്നിട്ട് ഈ ടീച്ചർമാർ ഈ ഒരു ചാപ്റ്റർ മാത്രം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ളത് ആലോചിച്ച് അങ്ങനെ പറയുന്ന സമയത്ത് പിള്ളേരെന്താണ് ആലോചിക്കുക? അതെന്തോ മോശപ്പെട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതെന്തോ വൃത്തികെട്ടൊരു കാര്യമായതുകൊണ്ടാണ് ഇവർ പറഞ്ഞു തരാത്തത് എന്ന് ചിന്തിച്ച് പോവും. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആണ് ഈ പറഞ്ഞ പോലെ പോണം, ഈ പറഞ്ഞ പോലെ എന്താണ് ഈ അങ്ങനെ തപ്പി നോക്കും, ഗൂഗിളിൽ തപ്പി നോക്കുന്നൊരു സംഭവം. പണ്ടത്തെ കാലത്തൊക്കെ ഗൂഗിളും ഗൂഗിളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ആരും തപ്പി നോക്കാനുള്ളൊരു തെറ്റപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്താകുമ്പോൾ ഇതൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിള്ളേരിതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അറിഞ്ഞോളും. പക്ഷെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തോ അപരാധമായിരുന്നു ഈ ക്ലാസ്സിൽ ഇതിരുന്നിട്ട് പബ്ലിക്കലി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ടീച്ചർമാരോട് പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഒരു സ്കൂളിൽ ബയോളജി ടീച്ചറായിട്ട് ചേരാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നിങ്ങളെയും കൊണ്ട് ഈ ഒരു ചാപ്റ്റർ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, അത്രയും ഗട്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ബയോളജി ടീച്ചറായിട്ട് ജോയിൻ ചെയ്താൽ മതി. കാരണം ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഗട്സും തൻ്റെ ഇടവും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോളജി ടീച്ചർ ആവുന്നില്ല. ഞാൻ എടുത്തു പറയുന്നു, ഒരു ബയോളജി ടീച്ചർ ആവാൻ കുറേ ഒരു ലാബിനുള്ളിൽ കൊണ്ടുപോയിട്ടിരുന്ന തവളയുടെ കാല് വെട്ടിയിട്ടോ തവളയുടെ തല വെട്ടിയിട്ടോ കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ടാക്കിയിട്ടോ കുറേ പ്രാക്ടിക്കലിന് മാർക്കിട്ട് കൊടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പിള്ളേരേക്ക് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാർക്കും ഉണ്ടപോലെയൊക്കെ കിട്ടിയെന്നൊക്കെ ഇരിക്കും. പക്ഷേ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത് ഈ ചാപ്റ്റർ അറിഞ്ഞിട്ട് മലമറയ്ക്കാനൊന്നുമല്ല, പക്ഷേ ഈ ഒരു ചാപ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഈ ഒരു ചാപ്റ്റർ ക്ലാസ്സിലിരുന്ന് ടീച്ചർമാരുടെ വായിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കണം. അങ്ങനെ ഇരുന്ന് പഠിച്ചാലേ സത്യം പറഞ്ഞാൽ ഒരു ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇത് പിള്ളേർക്ക് പെനിസ് എന്ന് പറയുമ്പോഴും വെജീരാ എന്നൊക്കെ പറയുമ്പോൾ നാണം വരെ നാണം വരുന്ന പിള്ളേർക്കൊക്കെ ഇതൊക്കെ പറയുമ്പോൾ പെനിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നാണ പെൺപിള്ളേരൊക്കെ പറയും. ആൺപിള്ളേരും അതേപോലെ തന്നെ വെജീനാ എന്നാലും പറയുന്ന സമയത്ത് ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞ പെൺപിള്ളേർ നോക്കിയിട്ട് ഒരു വളിച്ച ചിരിയും ഈ ഒരു സംഭവമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ നിർത്തലാക്കണം. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്തിനാണ് എന്നുള്ളൊരു സംഭവം ആ ഒരു എഡ്യൂക്കേഷനാണ് ആക്ച്വലി ക്ലാസ്സുകളിലും സ്കൂളുകളിലും ഒക്കെ വേണ്ടേ. ഇതൊക്കെ ഒരു ബേസിക് എഡ്യൂക്കേഷനാണ്. ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനയെ കൊടുക്കുന്നില്ല. അത് വേണ്ട പോട്ടെ, അത് വേണ്ട, കേരളമാണ് ഒന്നും വേണ്ട പോട്ടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സിലബസിലുള്ള ഒരു ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് തേങ്ങയാണ്, എന്ത് എഡ്യൂക്കേഷനാണ്? ടീച്ചർമാർ കാണുന്നുണ്ടെങ്കിൽ, ബയോളജി ടീച്ചർമാർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പെൺപിള്ളേരെ തന്നെ ഒരു ക്ലാസ് പോയി കൊണ്ടിരുത്തുക, ആൺപിള്ളേരെ വേറൊരു ക്ലാസ് കൊണ്ടിരുത്തുക, എന്നിട്ട് പെനിസ് എന്നൊന്നും അവർ പറയില്ല, പെനി പെനി എന്ന് പറയും. വാട്ട് ഓഫ് ഫക്ക് മാൻ. പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ച് നിങ്ങൾ സ്റ്റുഡൻസ് പറയണം. സ്റ്റുഡൻസ് ഈ ചാപ്റ്റർ ടീച്ചർമാർ ഇത് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കണം, ഇല്ല ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ ഈ ചാപ്റ്റർ പഠിക്കണം എന്നുള്ളൊരു സംഭവം. അതും സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തിയിട്ടൊന്നുമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഇരുത്തിയിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം. കാരണം ഇത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം, അല്ലാതെ ഇതെന്തോ വലിയ മഹാപരാധം. ഈ പറഞ്ഞ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അറിയേണ്ടതാണ്, മനുഷ്യന്മാരായി അറിഞ്ഞിരിക്കണ്ടേ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, എന്താണ് ഈ സാധനം, എന്താണ് ഈ സംഭവം കൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊന്നും അറിയാതെ കുറേ വളർന്ന് കുറേ പരീക്ഷയ്ക്കും മാർക്കും വാങ്ങി പാസ്സായിട്ടൊക്കെ എന്താ കാര്യമുണ്ട്? അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ കിട്ടാതെ വളർന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം മാനസികമായിട്ട് ഇതൊക്കെ ടീച്ചർമാർ ഈ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ മടി കാണിക്കുമ്പോൾ പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിൻ്റെ ഉള്ളിലൊരു സാധനം പോവും, ഇതെന്തോ മോശപ്പെട്ട സാധനമാണെന്നുള്ളൊരു സാധനം. ഇതൊക്കെ മാറ്റിയെടുക്കേണ്ട കടമ ടീച്ചർമാരുടെയാണ്, അത് പഠിപ്പിക്കുക തന്നെ വേണം, പഠിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞ പോലെ നമ്മൾ, ഞാൻ പഠിപ്പിച്ചു തരണോ? നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിച്ചു തരും, മനസ്സിലോ? വേണമെങ്കിൽ മതി, ശരിയെന്നാ.